കമ്മ്യൂണിസ്റ്റ് ദുഷ്പ്രഭുത്വം അല്ലെങ്കിൽ അധികാര ദുഷ്പ്രഭുത്വം ഒരു ചെറുപ്പക്കാരനെ നിരന്തരമായി വേട്ടയാടുന്നു. ഒരു പക്ഷേ ഇന്ന് അല്ലെങ്കിൽ നാളെ ഇതിൻ്റെ ഒക്കെ ഒരു പുക നമ്മൾ അവസാനിക്കുമെങ്കിലും ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇനി കൃത്യമായിട്ട് നമുക്ക് ആശങ്കയുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ശൈലി നമുക്കറിയാം. അപ്പം നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ഈ അടിയന്തരാവസ്ഥയിൽ പിണറായി വിജയനെ ആക്രമിച്ച അന്നത്തെ ഒരു കോൺസ്റ്റബിൾ, പിന്നീട് അദ്ദേഹം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് റിട്ടയർമെന്റ് പിരീഡിന് ശേഷം ഈ കേരളത്തിൽ പോലും അദ്ദേഹത്തിന്റെ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്ന് അദ്ദേഹം ഏതോ ഉത്തരേന്ത്യയിലെ ഏതോ സംസ്ഥാനത്ത് സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്യാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള നിലപാടാണ്. കാരണം അവർ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാൻ, ഇപ്പൊ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജയരാജന്റെ ഒക്കെ ന്യായീകരണം കേട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ ഇദ്ദേഹമൊക്കെ എങ്ങനെയാണ് ആളുകളെ ചികിത്സിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഒരു കാര്യത്തിന്റെ കാര്യഗൗരവം കൃത്യമായി മനസ്സിലാക്കാതെ അന്ധമായിട്ട് ന്യായീകരിക്കുകയാണ് ഇവർ. അത് ഇവരുടെ ഒരു സ്ഥിര ക്യാപ്സൂളാണ്. സ്വാഭാവികമായിട്ട് പോലീസ് സംവിധാനം ആയിക്കോട്ടെ, ഇപ്പൊ മെമ്മറി ആയിക്കോട്ടെ, ഇപ്പൊ ഈ നാളുകളിൽ ഒരു സംരക്ഷകർ ഒരു രണ്ടൊന്ന് ഇപ്പൊ തൽക്കാലം ഒരു ഈ മാധ്യമങ്ങളുടെ ഒക്കെ ഒരു ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ചെറുപ്പക്കാരൻ ജോലിയും നഷ്ടമാകും. പിന്നീട് നമ്മൾ കാണാൻ പോകുന്നത് ഈ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് വേട്ടപ്പട്ടികൾ വേട്ടയാടുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതിനെതിരെ പൊതുസമൂഹം കൃത്യമായിട്ട് ഒരു ജാഗ്രത പാലിക്കുകയും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ പോലീസ് നീതിന്യായ സംവിധാനത്തിനപ്പുറത്തേക്ക് കോടതികൾ പോലുള്ള സംവിധാനങ്ങൾ ഈ ചെറുപ്പക്കാരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള ശ്രമമാണ് ആദ്യം നടത്തേണ്ടത്. കാരണം കൃത്യമായിട്ട് അദ്ദേഹം പടം നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം സത്യസന്ധമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഒരു മേയർക്കെതിരെയാണ്, ഒരു എം എൽ എക്കെതിരെയാണ്, ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ ഇന്നത്തെ ഭാഷയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരനെ ഇവർ നിമിഷ നേരം കൊണ്ട് തന്നെ ചുട്ടരിച്ച് കൊല്ലും എന്ന രീതിയിലായിരുന്നു. അവരെ ന്യായീകരിക്കുന്ന ആളുകളെ പോലും ഇവർ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇതൊരു പ്രശ്നം തന്നെയാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള നിറയേടുകളോ തെറ്റോ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനെ ഏതറ്റം വരെയും ചെന്ന് ന്യായീകരിക്കുന്ന ഒരുപറ്റം ആളുകൾ ഈ കേരളത്തിന്റെ സമൂഹത്തിലുണ്ട്. അതിന് കുട ചൂടാൻ വേണ്ടിയിട്ടുള്ള പോലീസ് സംവിധാനങ്ങൾ പ്രവർത്തിക്കും. അതിന് ഒത്താശപ്പെടുന്നത് സഹപ്രവർത്തകനായിട്ടുള്ള കണ്ടക്ടർ പോലും, അദ്ദേഹം കണ്ടക്ടർ പോലും, അത് ഇപ്പോൾ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിവാദത്തിനകത്ത് അത് ആരാണത് മാറ്റി എന്നുള്ളത് കൃത്യമായിട്ട് അത് ഇപ്പോഴും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഈ ചെറുപ്പക്കാരനല്ല എന്നുള്ള ഡ്രൈവറല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും പകൽ പോലെ, കാരണം അദ്ദേഹം പോലീസ് കസ്റ്റഡിയിലായിരുന്നു. സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളായിരുന്നു. അപ്പൊ അദ്ദേഹമല്ല, എപ്പോഴും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അറിയാം. അപ്പോ ഒരു ഭരണകൂട സംവിധാനം തന്നെ ഒരു ചെറുപ്പക്കാരനെ ദ്രോഹിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ മാനസികവും ശാരീരികവും വ്യക്തിപരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ ആര്യ രാജേന്ദ്രന് മാത്രമല്ലല്ലോ, അദ്ദേഹത്തിന് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, അദ്ദേഹത്തിനൊരു ഫാമിലി ഉണ്ട്. അദ്ദേഹം ഇവരെ പോലെ എം എൽ എയോ മേയറോ അല്ല, അദ്ദേഹം ഒരു 710 രൂപയുടെ ജീവനക്കാരനാണ്, സാധാരണ ജീവനക്കാരനാണ്. ഒരു പക്ഷെ അദ്ദേഹത്തിന് മറ്റൊരു ജോലി അറിയാത്തത് കൊണ്ടാവാം 16 മണിക്കൂറിനാണ് അദ്ദേഹം 710 രൂപ മേടിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം രാവിലെ 12 മണിക്ക് എടുത്ത വാഹനം 10 മണി വരെ അദ്ദേഹം ഡ്രൈവ് ചെയ്ത് വരുന്നു. അപ്പൊ അങ്ങനെയുള്ള സാധാരണക്കാരനായിട്ടുള്ള ആളുകളുടെ ജീവിതം ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ നപുംസകങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ കൈകളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഏതറ്റം വരെ പോകുമെന്നുള്ളത് നമുക്കത് കാത്തിരുന്ന് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇത് നമുക്ക് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള സാധാരണ ജനങ്ങളുടെ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മൾ കണ്ണൂരിൽ വിനീത കോട്ടായി എന്ന് പറയുന്ന ഒരു വനിതയുണ്ട്, കുറെ കാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് അവര് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. വിനീത കോട്ടായി ഒരു വനിതയാണ്. ആ വനിത ഇന്നും നിരന്തരമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഊരുവിലേക്കൻ അതിജീവിച്ചുകൊണ്ട് കണ്ണൂരിന്റെ മണ്ണിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇപ്പോൾ റഹീം പറയുന്നു, വലിയ സ്ത്രീപക്ഷം പറയുന്നു. ഈ ആളുകൾ തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വാളയാറിലെ പെൺകുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് നീതി നിഷേധിച്ചപ്പോൾ ഇവരുടെ സ്ത്രീപക്ഷ ചിന്ത എവിടെയായിരുന്നു? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? വാളയാറിനെ പോലെ പിഞ്ചു പൈതങ്ങളെ അതിനിഷ്ഠൂരമായിട്ട് പീഡിപ്പിച്ച ആളുകൾക്ക്, ഒത്താശ പാടിയുന്ന ആളുകൾക്ക് അപ്പൊ സ്ത്രീപക്ഷ ചിന്തയില്ല. ഇപ്പൊ എ റഹീമിന്റെ തൊട്ടു മുമ്പിലാണ് കഴിഞ്ഞ 62 ദിവസമായിട്ട് 10,000 കണക്കിന് ചെറുപ്പക്കാർ തൊഴിലിന് വേണ്ടിയിട്ട് നിരാഹാരവും സത്യാഗ്രഹം ഇരുന്നത്. അപ്പോഴെവിടെയായിരുന്നു ഇവരുടെ ഔന്നിത്യബോധം? എവിടെയായിരുന്നു? അപ്പൊ ഇവരുടെ ഔന്നിത്യബോധം എന്നൊക്കെ പറയുന്നത് ഇവരുടെ ആളുകൾ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള കമ്മ്യൂണിസ്റ്റ് ഔന്നിത്യബോധം, അങ്ങനെ തന്നെ പറയാം. കാരണം നുണയെ ഇവർ പെരുന്തുണയാക്കും, പെരുന്തുണയെ ഇവർ സത്യമാണെന്ന് പ്രചരിപ്പിക്കും. ഇങ്ങനെ ഗീബൽസിന്റെ തന്ത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങളെ ഇവർക്ക് അനുകൂലമാക്കുക എന്നുള്ളതാണ് പൊതു ശൈലി. പക്ഷെ ഈ ശൈലി കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസാക്ഷി, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ, ഇവിടുത്തെ പൊതുജന പ്രവർത്തകർ, അതുപോലെ തന്നെ ആ ചെറുപ്പക്കാരന്റെ മനോവീര്യം, അതുകൂടി നമ്മൾ അംഗീകരിക്കാതെ വയ്യ. കാരണം അദ്ദേഹം 4 ദിവസം ആത്മാഭിമാനത്തോടു കൂടിയ ചെറുപ്പക്കാരൻ പോരാടി. സത്യത്തിൽ കേരളത്തിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള മുഴുവൻ ചെറുപ്പക്കാരുടെയും നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന മുഴുവൻ ചെറുപ്പക്കാരുടെ പ്രതീകമായിട്ടാണ് ആ ചെറുപ്പക്കാരനെ കാണാൻ സാധിക്കുള്ളൂ. അദ്ദേഹത്തിന് അറിയാം ഞാൻ ഏറ്റുമുട്ടുന്നത്, അദ്ദേഹത്തിന് ആദ്യം അത് മനസ്സിലായെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ഏറ്റുമുട്ടുന്ന ഒരു ഭരണകൂട സംവിധാനത്തിനോടാണ്.